ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഏഴാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇന്നലെ മാത്തമാറ്റിക്സ് ആയിരുന്നു എക്സാം. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലോട്ട് കടക്കാം. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, എ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്. സി ആണ്, കുത്തനെയല്ല, സി ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വിച്ച് മെഷേഴ്സ് ഗിവൻ ബിലോ ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവുക? അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി? 6, 8, 10. ഏതാണ് 6, 8, 10? പൈതഗോറസ് തിയറം വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ബി ആണ് കിട്ടുക. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് വെച്ച് സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മെഷർ ഓഫ് വൺ ഓഫ് ദ ടു സ്മോളർ ആംഗിൾസ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 40, ദെൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ അതർ ആംഗിൾ? അപ്പോൾ രണ്ട് സൈഡും 14 ആണെങ്കിൽ അതർ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. എത്രയാണ് 50 ഡിഗ്രി? ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ ലെങ്ത് എത്രയാണ്? അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് 50² + 8² ആയിരിക്കും എ സി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എ സി എത്ര കിട്ടും? എ സി ഈസ് ഈക്വൽ ടു 70 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി ടു 1 ഗ്രാം ഗോൾഡ് കോസ്റ്റ് 5,800 rupees. എത്രയാണ്? 5,800 rupees. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് എ ഗോൾഡ് കോയിൻ? ഗോൾഡ് കോയിൻ ദറ്റ് വെയ്റ്റ്സ് 4 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 4 ഗ്രാമിന് എത്രയായിരിക്കും? അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? ഈ 5,800 നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1, 10, 100,000, 10,000, 23,200 rupees എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2% പ്രൈസ് ഡിസ്കൗണ്ട്സ് ഈസ് ഗിവൺ ഫോർ ദിസ് ഗോൾഡ് കോയിൻ, ഹൗ മച്ച് എമൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ പ്രൈസ്? അപ്പോൾ 2% പ്രൈസ് ഡിസ്കൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ എത്ര പ്രൈസാണ് റെഡ്യൂസ് ആവുക? അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്യണം? ഈ 23,200 നമ്മൾ എന്ത് ചെയ്യണം? 2% ആണല്ലേ, അപ്പോൾ ഇൻറ്റു 2/100 ചെയ്യണം. അതായത് 23,200 ഇൻറ്റു 2/100 സമം എത്ര കിട്ടും? 0s ക്യാൻസൽ ചെയ്തു, ബാക്കി 232 × 2 കിട്ടും. അത് ചെയ്താൽ നമുക്ക് 464 കിട്ടും. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? 464 രൂപ കുറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 10% മാനുഫാക്ചറിങ് ചാർജ് വാസ് പേയ്ഡ് ഫോർ ബാംഗിൾ ഓഫ് 4 grams. ഹൗ മച്ച് ഷുഡ് ബി പേയ്ഡ് ഫോർ ദ ബാംഗിൾ ഇൻക്ലൂഡിംഗ് ദ മാനുഫാക്ചറിങ് ചാർജ്? അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 23,200 ഇൻറ്റു 10/100 ചെയ്യുക. മാനുഫാക്ചറിങ് ചാർജ് 10 ആണ്. അപ്പോൾ 23,200 ഇൻറ്റു 10/100 ചെയ്താൽ 2,320 കിട്ടും. ആ 2,320 23,200 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്ര? 25,520. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ റെക്ടാങ്കിൾ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? ഏതായിരിക്കും? 9 ആണ് ലാർജസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? മൈനസ് വരുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വരിക. അപ്പോൾ ഏതാണ്? -12. ഇനി റൈറ്റ് ആൻ ഓപ്പറേഷൻ യൂസിങ് എനി 2 നമ്പേഴ്സ് ഗിവൻ ഇൻ ദ റെക്ടാങ്കിൾ ടു ഗെറ്റ് -10 ആസ് ആൻസർ. അപ്പോൾ -10 ആൻസർ കിട്ടുന്ന ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് എഴുതാം. 12 + 2 - -3 -7 ചെയ്താൽ നമുക്ക് -10 കിട്ടും. ഇനി നെക്സ്റ്റ് റൈറ്റ് ഇൻ ഓപ്പറേഷൻ ടു ഗെറ്റ് 6 as ആൻസർ യൂസിങ് എനി 2 നമ്പേഴ്സ് ഗിവൻ ഇൻ ദ റെക്ടാങ്കിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? -3 + 9 - 8 -2 ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഈ ഓപ്പറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഹാസ് ദ ആൻസർ 0? ഏതാണ്? -5 ഉം +5 ഉം. ഏതാണ്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4,
അപ്പോൾ ആക്ടിവിറ്റി 4 2-digit നമ്പേഴ്സ് 15, 29, 73 സം ഓഫ് ഡിജിറ്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ദി 2-digit നമ്പർ ആൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് 9 ആണ്. ഇനി എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എ എന്താണ് വരിക? എ സം ഓഫ് ദ ഡിജിറ്റ്സ് 11 എന്ന് വരും. ദെൻ ബി 18, ദെൻ സി ഏതാ വരിക? സി 10 വരും. ഡി 63. ഓക്കെ, അതാണ്. അങ്ങനെയാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ ആൻസർ ഒബ്റ്റെയിൻ വെൻ ദ സം ഓഫ് ദീസ് ഡിജിറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഗിവൻ ടു ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 9 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 9. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ യു ഗെറ്റ് ഇഫ് യു സബ്ട്രാക്ട് ദ സം ഓഫ് ദ 2-digit ഫ്രം ദ 2-digit numbers denoted as 10x plus y. endana 10x plus y into x plus y is equal to endu varum 9x. endana 9x. okay, ini next activity nokkam. activity 5, the table below gives information regarding various types of vehicles registered in the RTO office last year. bus, car, auto rickshaw, two wheeler um others um koduthittunde. draw a pie chart representing the above information. appo mele thannirikkuna information serthittu kootukara ഒരു പൈ ചാർട്ട് വരയ്ക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വരയ്ക്കാനുള്ള ആക്ടിവിറ്റിയാണ്, അത് കൂട്ടുകാർ സ്വന്തമായി ചെയ്യുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 6 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദ മെഷർ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഏതാണ് ഇതിൽ ട്രയാങ്കിളിൻ്റെ മെഷർ അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3 cm, 3 cm, 7 cm. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാം. ഇൻ ട്രയാങ്കിൾ എക്സ് വൈ സെഡ്, എക്സ് വൈ 7 cm, വൈ സെഡ് 6 cm, ആംഗിൾ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 65 cm, കൺസ്ട്രക്ട് ദ ട്രയാങ്കിൾ. അപ്പോൾ വരയ്ക്കാനാണ്. അപ്പോൾ കൂട്ടുകാരി തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ ട്രയാങ്കിൾ വരച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ് ആയിട്ടുള്ളത്? എ പ്രൈമറി നമ്പർ ഹാസ് 2 factors, ദ പ്രോഡക്റ്റ് ഓഫ് 2 different പ്രൈം നമ്പേഴ്സ് ഹാസ് 3 factors, ദ നമ്പേഴ്സ് ആർ ഫാക്ടേഴ്സ് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എൻ ഓഡ് നമ്പർ, ഓൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഹാവ് മോർ ദാൻ 2 factors. അപ്പോൾ ഇതിലേതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ബി ആണ്. ദ പ്രോഡക്റ്റ് ഓഫ് 2 different പ്രൈം നമ്പേഴ്സ് ഹാസ് 3 factors. ഇനി നെക്സ്റ്റ് നോക്കാം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 raised to 5. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? 6 ആണ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 raised to 5 into 3 raised to 4. അതെന്ത് വരും? 13 എന്ന് വരും. ഇനി നെക്സ്റ്റ്, 2 raised to 5 into 3 raised to 4 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ബി സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഏതാണ് ആ നമ്പർ? 3 8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 54 kilometers per hour. ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ദ ട്രെയിൻ ട്രാവൽ ഇൻ 5 hours? അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 270 kilometers. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 second? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5400 divided by 3600. അപ്പോൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ദ ട്രെയിൻ ഈസ് 180 meters ലോങ് ഹൗ മച്ച് ടൈം ഡസ് ദ ട്രെയിൻ ടേക്ക് ടു പാസ് എൻ ഇലക്ട്രിക് പോസ്റ്റ്? എത്രയാണ്? 180 divided by 15 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതിന് നല്ലപോലെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.